നമുക്ക് ഒരു നെല്ലിക്ക സ്ക്വാഷ് ഉണ്ടാക്കാം. നോർത്ത് ഇന്ത്യയിലൊക്കെ സാധാരണ നെല്ലിക്കയുടെ സീസണിൽ അവരിതുപോലെ അങ്ങ് ഉണ്ടാക്കി വെക്കും. അതായത് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 6 നെല്ലിക്കയ്ക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3/4 കപ്പ് പഞ്ചസാര. ആദ്യം ഈ നെല്ലിക്ക നമുക്ക് ഇഡലി പാത്രത്തിൽ അപ്പച്ചെമ്പിലോ വല്ലതും വെച്ച് നമുക്കിത് പുഴുങ്ങിയെടുക്കാം. അങ്ങനെ നമ്മളുടെ 6 നെല്ലിക്ക പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരിയിൽ നിന്നും വേർപെട്ട് വരത്തക്കതുപോലെ പുഴുങ്ങിയെടുക്കണം. ഒരു 15 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ, 10 to 15 മിനിറ്റ്. ചരുവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ 3/4 കപ്പ് പഞ്ചസാര ഇടുകയാണ്. എത്ര പഞ്ചസാര എടുക്കുന്നോ അത്രയും വെള്ളം കൂടെ ആ സെയിം അളവിന് നമുക്ക് തിളയ്ക്കാൻ ആയിട്ട് വെക്കാം. നമ്മളുടെ പഞ്ചസാര പാനി നല്ല തിളച്ചുകൊണ്ടിരിക്കുക, ആയിട്ടില്ല. ഇനിയും ഇത് നന്നായിട്ട് പഞ്ചസാര അലിയാനുണ്ട്. നല്ലതായിട്ട് അലിഞ്ഞ് തിളച്ച് ഒന്ന് നല്ല കുറുകി വരണം. അങ്ങനെ ഇവിടെ നമ്മളുടെ ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ പുഴുങ്ങിയ നെല്ലിക്ക നന്നായിട്ട് അടർത്തി അടർത്തി ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഈ അരിഞ്ഞു വെച്ച ഈ നമ്മൾ പുഴുങ്ങിയിട്ട് നമ്മൾ ഇളക്കി വെച്ചില്ലേ, ഇത് നമുക്ക് ഈ പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ കിടന്ന് ഇത് നന്നായിട്ട് ഒന്ന് വേവണം. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ഇഞ്ചിയും നെല്ലിക്ക അടർത്തിയതും കൂടെ പഞ്ചസാര പാനിയിലിട്ട് ഇങ്ങനെ ഞാൻ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് നിങ്ങൾ ഈ നെല്ലിക്കയുടെ കഷ്ണം എടുത്ത് ചെറുതായിട്ടൊന്ന് കഴിച്ച് നോക്കണം. ആ പുളിപ്പ് മാറി ഇതിനകത്തോട്ട് മധുരം കയറണം. ഒത്തിരി അങ്ങ് പഞ്ചസാര പാനി കട്ടിയാകുകയും വേണ്ട. ആ ഒരവസ്ഥ വരുമ്പോൾ നമുക്ക് അണച്ചിടാം. നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കഷ്ണം എടുത്ത് ഇച്ചിരി ഒന്ന് കഴിച്ചപ്പം ഒരു ചെറുതായിട്ട് മധുരം ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി നമുക്കിത് അണച്ച് ഇടാം. ഇത് ഏകദേശം തണുക്കാറായിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഉപ്പിനകത്ത് നിങ്ങൾക്ക് അടിച്ചെടുക്കാൻ പറ്റും. ആദ്യം ഞാൻ ഫ്രഷ് ജ്യൂസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഉപ്പുനീരിനകത്ത് ഈ നെല്ലിക്ക ഇതുപോലെ നമ്മൾ പുഴുങ്ങിയെടുത്തത് നമ്മളിതിനകത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് ഇഞ്ചിയിടാം, കുരുമുളകിടാം, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഏകദേശം ഒന്ന് ഉപ്പ് അതിനകത്തോട്ട് കയറുന്ന സമയത്ത് അണച്ചിടുക. എന്നിട്ട് നമ്മൾ ഇത് സെയിം പ്രോസസ്സ് തന്നെ അതിലും ചെയ്യുക. അങ്ങനെ നമ്മുടെ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. അങ്ങനെ ഇത് നന്നായിട്ട് ബ്ലെൻഡായിട്ടുണ്ട്. അപ്പോൾ ഈ പരുവത്തിൽ നമ്മൾ ഉണങ്ങിയൊരു ജാറിനകത്ത് ഒഴിച്ചു വെക്കുക. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ പഞ്ചസാര പാനിയിലിട്ട് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ യാതൊരു കാരണവശാലും വെള്ളമയം ഇരിക്കാൻ പാടില്ല. മിക്സിയുടെ ജാറിൽ വെള്ളം കാണാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഒഴിച്ചു വെക്കുന്ന ജാറിലും വെള്ളം ഇരിക്കാൻ പാടില്ല. നല്ല ഡ്രൈ ആയിരിക്കണം. നമ്മുടെ ഈ ജാറിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കും. നമ്മൾ പുറത്ത് വെച്ചിരുന്നതിന് ശേഷം പിന്നെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കണം. നന്നായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കുക. എന്നിട്ട് ദാഹിക്കുമ്പം ഇത് 2 സ്പൂണ് ഒരു ഗ്ലാസ്സിൽ 2 സ്പൂൺ ഒഴിച്ച് നമ്മൾ തിളപ്പിച്ചാർച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ കുടിക്കുക. അങ്ങനെ നമ്മളുടെ നെല്ലിക്ക സ്ക്വാഷ് റെഡിയായിട്ടുണ്ട്. ജ്യൂസ് കൂടെ പ്രിപ്പയർ ചെയ്തേക്കാം. നല്ല ഒരു സ്പൂണ് ഇതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാം. അങ്ങനെ നമ്മളുടെ നെല്ലിക്ക സ്ക്വാഷ് റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കുടിച്ചു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.